ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ 1 കിലോ കേര പീസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം. മീനൊക്കെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞാണ്. ഇഞ്ചിയൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യം 6 or 7 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് നടുവേ കീറിയത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. കറിവേപ്പിലയും കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയുമാണ്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടിയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് മീൻകറി വെക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളത്തിലേക്ക് പുളി കൂടി ഇട്ട് തിളപ്പിച്ച് വെക്കണം. നമ്മൾ ഈ മീൻകറിക്കകത്ത് തണുത്ത വെള്ളം ചേർക്കത്തില്ല, തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കത്തുള്ളൂ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ആദ്യം ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് അത് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും നമുക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. നമ്മളിട്ട ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ അല്പം കുറച്ച് വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ വഴറ്റാറൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ മീൻകറി വെക്കുമ്പോഴേക്ക് കുറേ നേരം നന്നായിട്ട് മുളക് പൊടിയെ വഴറ്റിയെടുക്കും. അതിൻ്റെ കളറൊക്കെ നന്നായി മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ഞാനത് വഴറ്റിയെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേക്കും അതിനൊരു ബ്രൈറ്റ് റെഡ് കളറൊക്കെ ആയിരിക്കും മീൻകറിക്ക്. ഇത് കുറച്ച് ഡാർക്ക് ബ്രൗൺ കളറിലാണ് കിട്ടുക. എനിക്ക് അങ്ങനത്തെ കളറിൽ ഈ കഷ്ണം മീനുകളൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും മീൻകറി ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്, അതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഷണങ്ങൾ ചേർത്ത് കൊടുക്കാം. കഷണങ്ങൾ മുഴുവൻ ചേർത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ മീനൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും, പക്ഷേ അത് കുഴപ്പമില്ല. ഇതൊന്നുകൂടെ നന്നായി തിളയ്ക്കുമ്പോൾ മീനിനകത്തെ വെള്ളമെല്ലാം ഇറങ്ങും. അപ്പോഴേക്കും അതത് വെള്ളം കൂടുതലായിരിക്കും. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ കോട്ടയം സ്റ്റൈൽ മീൻകറി വെക്കുമ്പോൾ ഒരുപാട് ചാറൊന്നും ഉണ്ടായിരിക്കത്തില്ല. സദ്യയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മീൻകറി വെക്കുമ്പോൾ ചെറിയ രീതിയിൽ കുറുകിയ ചാറായിരിക്കും ഉണ്ടാവുക. അതിനായിരിക്കും നല്ല ടേസ്റ്റും. ഇനി നമുക്ക് ചാറൊന്ന് വറ്റി വരുന്നത് വരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ചെറുതായിട്ടൊന്ന് ഇളക്കുകയോ അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിക്കുകയോ ചെയ്യണം. ഇപ്പം നമ്മുടെ മീൻകറിയുടെ ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോഴേക്ക് കുറച്ചും കൂടെ പറ്റിപ്പോകും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് അടച്ച് വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു കറിവേപ്പിലയും കൂടെ വെക്കുന്നുണ്ട്, ഒരു പച്ചക്കറിവേപ്പിലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ മീൻകറി ഇങ്ങനെയാവും. ഇതിൻ്റെ ചാറ് കൂട്ടി ചോറുണ്ണാൻ എന്ത് ടേസ്റ്റാണെന്നറിയാമോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളുണ്ടാക്കിയ ഐറ്റം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ആൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.